আসসালামু আলাইকুম ওয়া রাহমাতুল্লাহ, বিসমিল্লাহ ওয়াল হামদুলিল্লাহ ওয়া সলাতু ওয়া সালামু আলা আশরাফি রাসূলিল্লাহ ওয়া আলা আলিহি ওয়া সাহবিহি আল ফাইজিন বিরিদাল্লাহ, আম্মা বা'দ। স্নেহমুള്ളവരെ, সূরাতুল কাফিরুন ആണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത്. സൂറത്തുൽ കാഫിറൂൻ വളരെ മഹത്വമുള്ള സൂറത്താണ്. വിശുദ്ധ ഖുർആനിൻ്റെ 114 സൂറത്തുകളിൽ വേറിട്ട സൂറത്തുകളാണ് ഇപ്പോൾ നമ്മളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ കാഫിറൂൻ അതിലെ വ്യത്യസ്തമായ എടുത്തു പറയേണ്ട സൂറത്താണ്. അതുകൊണ്ട് തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം പുണ്യങ്ങൾ, മഹത്വങ്ങൾ ഈ സൂറത്തുകളൊക്കെ പാരായണം ചെയ്യുന്നതിന് വേണ്ടി പാരായണം ചെയ്താൽ അത്തരക്കാർക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ലഭിക്കണമെങ്കിൽ നിയമങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് ഈ സൂറത്തായിരിക്കണം നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ഏതായിരുന്നാലും സൂറത്തുൽ കാഫിറൂൻ നമുക്ക് ഒന്ന് ഓതി നോക്കാം. അതിലെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് ولا انا عابد ما عبدتم ولا انتم عابدون ما اعبد لكم دينكم ولي دين. ശ്രദ്ധിക്കുക, ഈ സൂറത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വളരെ പ്രയാസം ഇല്ലാതെ തന്നെ ഓതാൻ കഴിയുന്ന സൂറത്തുകളാണ്. സൂറത്താണ് ഇതിലെ മുൻഫസലായ മദ്ദുകൾ ധാരാളം വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് അഥവാ മദ്ദുകൾ പാലിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. അതിൻ്റെ അളവുകളൊക്കെ തുല്യമാവുകയും വേണം. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ചെറിയതായിട്ട് ഉള്ള ശ്രദ്ധിക്കാനുള്ള വിഷയങ്ങൾ. നോക്കാം ഒന്നുകൂടെ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഒന്നാമത്തെ വേർഡ് നോക്കൂ, ഖുൽ. അവിടെ പലരും ഖുൽ എന്നാണ് പറയുക. ഖുൽ എന്ന് പറഞ്ഞാൽ തിന്നുക എന്നാണ് അർത്ഥം. ഖുൽ എന്ന് പറഞ്ഞാൽ പറയുക എന്നൊക്കെയാണ് അർത്ഥം. എത്രമാത്രമാണ് ഖാഫ് കാഫ് ആയി പോയാൽ ഉണ്ടാകുന്ന അർത്ഥ വ്യത്യാസം നോക്കൂ. അതുകൊണ്ട് ഖുൽ യാ അല്ല, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഇവിടെ ഒരു വിഷയം കൂടെ ശ്രദ്ധിക്കാനത്, ഖുൽ യാ എന്നാവുന്നു ഖുൽ യാ, ഖുൽ യാ വല്യ എന്ന് പറയുന്നത് പോലെ മലയാളത്തിലെ ചില പദപ്രയോഗങ്ങളൊക്കെ അങ്ങനെയുണ്ടല്ലോ, അതുപോലെ ഇവിടെ ആവാൻ പാടില്ല. ഖുൽ യാ, ഖുൽ യാ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. യാ അയ്യുഹ മദ് മുൻഫസിൽ ഒന്ന് ആയി ഇവിടെ ഈ ആയത്തിൽ തന്നെ ശ്രദ്ധിക്കണം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ ആയത്ത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഇവിടെ ചില ആളുകൾക്കൊക്കെ ഈ ആയത്തിൽ മാത്രമല്ല ശേഷം വരുന്ന ആയത്തുകളിലൊക്കെ ഉണ്ട് പ്രശ്നം. എന്നോ ലാഴ്ബുദു, ലാഴ്ബുദു മാ തഅ്ബുദൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാഴ്ബുദു. ലാഴ്ബുദു എന്ന് പറഞ്ഞൊരു വേടല്ല, ലാഴ്ബുദു അല്ല. ലാ കഴിഞ്ഞ് തഹ്ഖീഖ് ആക്കേണ്ട ഹംസ അഥവാ ഹൽഖിന്റെ താഴെ അറ്റത്തുനിന്ന് ഉച്ചരിക്കേണ്ട അ അ ഈ അ എന്ന അക്ഷരം ഉച്ചരിക്കാൻ പലർക്കും ഒരു പ്രയാസം ഉള്ളതുപോലെ തോന്നും. അതുകൊണ്ട് അത് ഹൽഖിൻ്റെ താഴെ അറ്റത്ത് നിന്ന് എടുത്തു ഉച്ചരിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ച് പ്രയാസം വിചാരിക്കുന്നത് കൊണ്ടാണ്. ചുരുക്കത്തിൽ ഹംസ കളയാൻ പാടില്ല, ഇവിടെ തസ്ഹീലാക്കാനൊന്നും വകുപ്പില്ല. മദ് മുൻഫസിൽ മൂന്നാമത്തേതായി, അതോടൊപ്പം അൻതും ഇഖ്ഫ ഉണ്ട്, അതും ശ്രദ്ധിക്കണം. ولا انتم عابدون ما اعبد. ഇവിടെ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം. ولا انتم عابدون ولا انتم عابدون ما عابدون ولا انتم عابدون. ഒന്ന് സ്പീഡ് കൂടുമ്പോഴാണ് ഈ അബദ്ധങ്ങളൊക്കെ വരുന്നത്. വലാ അന്തും മാബിദൂന മാബിദൂന ഐൻ പോയിട്ട് മാബിദൂനയാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിക്കുന്നത് എന്നോർക്കുന്നില്ലേ? ഒരക്ഷരം പോകുന്നു,
പുതിയ അക്ഷരം വരുന്നു. വലാ അൻതും ആബിദൂന മാ അഅബ്ദ. ഈ ആയത്തിൽ രണ്ട് മുഫസ്സലായ മദ്ദുകളുണ്ട്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ വലാ അൻതും ആബിദൂന മാ അഅബ്ദ്, ഇങ്ങനെ രണ്ട് ഹംസകൾ നഷ്ടപ്പെടുത്തി ഓതാനും പാടില്ല. വലാ അൻതും ആബിദൂന മാ അഅബ്ദ് വലാ അന ആബിദു മാ അബദ്തും വലാ അന ആബിദു മാ അബദ്തും വലാ അന മദ് വീണ്ടും ആബിദു മാ ഇദ്ഗാം ബിഗുന്ന അബദ്തും അബദ്തും വലാ അന ആബിദു മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅബ്ദ്. തൊട്ടു മുകളിൽ നമ്മൾ മൂന്നാമത്തെ ആയത്ത് ഇവിടെ ആവർത്തിച്ചു വന്നു. വലാ അൻതും ആബിദൂന മാ അഅബ്ദ്. ഈ രണ്ടായത്തുകളിലും അവസാനാക്ഷരം ദാല് സുക്കൂന് കൊടുത്ത് നിർത്തുമ്പോൾ കൽക്കലത്തിൻ്റെ ഹർഫാണെന്ന് ഓർമ്മ വേണം. മാ അഅബ്ദ് അഅബ്ദ് പറ്റില്ല, അഅബ്ദ് എന്ന് ദാലിന് ശബ്ദം കൊടുക്കാൻ പാടില്ല. മാ അഅബ്ദ് അഅബ്ദ് ലകും ദീനുകും വലിയ ദീൻ ലകും ദീനുകും നൂനിൻ്റെ ദമ്മ് പോവരുത്, ലക്കും ദീനുക്കും ദീനുക്കും അവരുത്. അതോടൊപ്പം ലക്കും എന്ന മീമിന് ശേഷം ദാല് വന്നപ്പോഴുള്ള ഇദ്ഹാർ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ലക്കും ദീനുക്കും എന്നാവും പാടില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. ഒന്നുകൂടെ നമുക്ക് സൂറത്തുൽ കാഫിറൂൻ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قُلْ يَا أَيُّهَا الْكَافِرُونَ لَا أَعْبُدُ مَا تَعْبُدُونَ وَلَا أَنْتُمْ عَابِدُونَ مَا أَعْبُدُ وَلَا أَنَا عَابِدٌ مَا عَبَدْتُمْ وَلَا أَنْتُمْ عَابِدُونَ مَا أَعْبُدُ لَكُمْ دِينُكُمْ وَلِيَ دِينِ. الله جل جلاله സ്വീകരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചു പാരായണം ചെയ്യുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ചത് അഹ്ലുഗാർ, അള്ളാഹുവിൻ്റെ അഹ്ലുഗാർ എന്നാണ്. അള്ളാഹു അത്തരം ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ നമ്മെല്ലാവരെയും നമ്മുടെ സഹോദരങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.